ಮಾಗ್ನಿಷಾದ ಪ್ರತಿಷ್ಠಾಂತ್ವ ಮಗಭ ಶಾಶ್ವತಿ ಸಮ ಯತ್ಕ್ರೌಂಜ ಮಿಥುನಾದೇಗಂ ಅವಧಿ ಕಾಮಮೋಹಿತಂ. രാമായണ കഥ മുഴുവൻ ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നു. അത് മനസ്സിലാക്കിയ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. രാമായണ കഥ മുഴുവൻ ബ്രഹ്മാവ് വാൽമീകിക്ക് ഉണർത്തിച്ചു കൊടുത്തു. 24,000 ശ്ലോകത്തിൽ വാൽമീകി രാമായണം രചിച്ചു. നമ്മുടെ ആദികാവ്യം 7 കാണ്ഡങ്ങൾ 500 അധ്യായങ്ങൾ. രാമായണ കാവ്യം പോലെ മറ്റൊരു കാവ്യമുണ്ടെങ്കിൽ അത് രാമായണ കാവ്യം മാത്രം. സുഹൃത്തുക്കളെ, രത്നാകരനിൽ നിന്നും വാൽമീകിയിലേക്കുള്ള പരിണാമത്തെ, ആ മാറ്റത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? കുമാര, കുമാരൻ പറഞ്ഞ കഥയിലെ രത്നാകരന്റെ അവസ്ഥയിലാണ് അടിയങ്ങൾ. നിലത്തെഴുത്ത് പോലും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് കുമാരന്റെ ചോദ്യത്തിന് അർഹിക്കുന്ന മറുപടി തരാനുള്ള ഭാഷ അടിയങ്ങൾക്കില്ല. എന്നാലും കൊള്ളയും കൊലയും ഒക്കെ മാപ്പർക്കിക്കാത്ത മഹാപാപങ്ങളാണെന്ന് അടിയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവ് അടിയനും ഉണ്ടായിരിക്കുന്നു. രത്നാകരൻ ചെയ്തതുപോലെ ഭാര്യയും മക്കളെയും ചോദ്യം ചെയ്യാൻ അടിയങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മറ്റെന്തെങ്കിലും മാന്യമായ തൊഴിൽ ചെയ്ത് അവരെ പോറ്റിക്കോളാം. അടിയങ്ങൾ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് കുമാരൻ പറഞ്ഞാൽ അതും ചെയ്തോളാം. കുമാര, ഇവരുടെ മനമാറ്റത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പാഞ്ചജന്യപുരത്ത് കുമാരൻ ചെയ്ത സേവനങ്ങളൊക്കെയും വെറും തുച്ഛം. കുമാരൻ ഇവർക്ക് വേണ്ട പരിഹാര കർമ്മങ്ങൾ ഉപദേശിച്ചാൽ. സുഹൃത്തുക്കളെ, രാമനാമം ജപിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ, തൊഴിൽ കഴിഞ്ഞ് വന്ന ശേഷം നിത്യവും അല്പസമയം രാമനാമത്തിനു വേണ്ടി വിനിയോഗിച്ചാൽ മതി. നല്ല പ്രവൃത്തിയും നല്ല പ്രാർത്ഥനയും അതിനേക്കാൾ വലിയ പ്രായശ്ചിത്തമില്ല എന്ന് മനസ്സിലാക്കുക. എല്ലാം കുമാരന്റെ ഹിതം പോലെ പ്രവർത്തിച്ചുള്ള അങ്ങനെയാവട്ടെ. ഈ കൊള്ള മുതൽ ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾക്ക് സ്വന്തമാക്കാനല്ല, നിങ്ങൾ ആരിൽ നിന്ന് ഇത് കൊള്ളയടിച്ചുവോ ആ ദമ്പതിമാർക്ക് തന്നെ തിരിച്ചു നൽകാനാണ്. എന്താ, ഒരു വളയും മുത്തുമാലയും നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? വേണ്ട, ഒരു പണം പോലും അടിയങ്ങൾക്ക് തിരിച്ചു വേണ്ട. അടിയങ്ങൾ എന്ത് തിരിച്ചു വാങ്ങിയാലും അത് കൊള്ള മുതലാ. പക്ഷേ അത് അനുഭവിക്കേണ്ട പെൺകുട്ടിക്ക് എല്ലാം സ്വന്തമാകുമ്പോൾ അത് ശുദ്ധമായ മുതലായി മാറുന്നു. അതെ, അതുതന്നെയാണ് സത്യവും. എന്നാൽ ഞങ്ങൾ വരട്ടെ. ആയിക്കോട്ടെ.
ഞങ്ങൾക്ക് കരനാഥൻ തമ്പുരാൻ ദാനമായി നൽകിയ പൊന്നും പണവുമെല്ലാം ഭാണ്ഡത്തിൽ അതേപടി ഭദ്രമായി ഇരിപ്പുണ്ട്. പറഞ്ഞുറപ്പിക്കപ്പെട്ട മുഹൂർത്തത്തിൽ തന്നെ മകളുടെ വിവാഹം സമംഗളം നടക്കട്ടെ. കുമാര, അഥവാ കൊള്ളയടിക്കപ്പെട്ട മുതൽ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പണം കൊടുത്തേക്കാമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്തതല്ലേ? കുറച്ച് പണം കൂടി കൊടുത്തേക്കാം. അങ്ങനെയാകട്ടെ. ഞങ്ങൾക്കൊരു പുനർജന്മം തന്ന നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. പന്തള മഹാരാജനല്ലേ ഈ സൽക്രമത്തിന് നിങ്ങളെ നിയോഗിച്ചത്? അദ്ദേഹത്തിനും മഹാറാണിക്കും സമാധാനവും ദീർഘായുസ്സും നൽകണേയെന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും. അങ്ങനെയാകട്ടെ. ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. പ്രജകളെ കയ്യയച്ച് സഹായിക്കുന്ന കൊട്ടാരത്തിലെ മണികണ്ഠകുമാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മഹാദുഷ്ടനായിരുന്ന വാവരെ പോലും മനുഷ്യനാക്കി മാറ്റിയ മണികണ്ഠകുമാരൻ. സത്യത്തിൽ അങ്ങ് മണികണ്ഠകുമാരൻ തന്നെയല്ലേ? ഞങ്ങൾ മഹാരാജന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വെറും ദാസന്മാർ മാത്രം. കുമാരൻ നമ്മെ വല്ലാതെ വിസ്മയിപ്പിക്കുന്നു ദേവ. മണികണ്ഠനെ പോലെ മഹാജ്ഞാനികൾ ഏറെയുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ജ്ഞാനികളും അനവസരത്തിലും അസ്ഥാനത്തും ഇലകൾ നിരത്തി തങ്ങളുടെ ജ്ഞാനം വിളമ്പുന്നവരാണ്. മണികണ്ഠനാകട്ടെ സന്ദർഭോചിത സ്ഥാനത്ത് മാത്രം ഇലവെച്ച് തന്റെ ജ്ഞാനം വിളമ്പുന്നവനാണ്. തസ്കരന്മാരുടെ മുന്നിൽ ഒരു തസ്കരന്റെ കഥ തന്നെ വിളമ്പി അതിനെ കൂടുതൽ സ്വാദിഷ്ടമാക്കുകയാണ് കുമാരൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ദേവന്റെ അഭിപ്രായം? ദേവിയുടെ അഭിപ്രായം തന്നെയാണ് നമുക്കും. ദേവി മുമ്പൊരിക്കൽ സൂചിപ്പിച്ചൊരു കാര്യം നാം ഓർക്കുന്നു. കുരുക്ഷേത്ര ഭൂമിയിലെത്തിയ അർജുനനെ യുദ്ധസജ്ജനാക്കാൻ 18 അധ്യായങ്ങൾ നീളുന്ന ഗീതോപദേശം വേണ്ടി വന്നു നമുക്ക്. പക്ഷേ തസ്കരന്മാരെ മാനസാന്തരപ്പെടുത്തുവാൻ ചെറിയൊരു വാത്മീകി കഥയെ വേണ്ടി വന്നുള്ളൂ കുമാരന്. അതിന് കാരണം ദേവി പറഞ്ഞത് തന്നെ. അനുയോജ്യമായൊരു സന്ദർഭത്തിൽ തികച്ചും ഇണങ്ങുന്ന ഒരു കഥാതന്തുവിനെ ഇലയിട്ട് വിളമ്പുകയാണ് കുമാരൻ ചെയ്തത്. ദുർമാർഗത്തിന്റെ വഴിവിട്ട് സന്മാർഗത്തിന്റെ വഴിയെ പോകാമെന്ന് തസ്കരന്മാർ സമ്മതിച്ചപ്പോൾ വാത്മീകി കഥയെന്ന വിഭവം അവർക്ക് കൂടുതൽ സ്വാദിഷ്ടമാവുകയും ചെയ്തു. ദേവ, മണികണ്ഠകുമാരന്റെ സന്ദർഭോചിത ബുദ്ധിയെക്കുറിച്ച് നാം വിശകലനം ചെയ്തു കഴിഞ്ഞു. എന്നാലും നമുക്കൊരു സന്ദേഹം. സംവത്സരങ്ങളായി തസ്കരന്മാരുടെ ഉള്ളിൽ വേരുറച്ചുപോയ ദുർവാസനകളാണ് കൊള്ളയും കൊലയും ഒക്കെ. ക്ഷണനേരം കൊണ്ട് അതിനെ മാറ്റിമറിക്കാൻ കുമാരന് സാധ്യമായതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ടാകണമല്ലോ. ദേവിയുടെ സന്ദേഹം
ശരിയാണ്. മുജ്ജന്മം ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അവർ ഈ ജന്മം തസ്കരന്മാരായി ഭവിച്ചത്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നന്മയുടെ ഓരോ നുറുങ്ങുവെട്ടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ദിവ്യശക്തിയാൽ കുമാരൻ മനസ്സിലാക്കി. വാത്മീകിയുടെ കഥ പറഞ്ഞ് ആ നുറുങ്ങ് പ്രകാശങ്ങളെ പ്രോജ്വലിപ്പിക്കുകയാണ് കുമാരൻ ചെയ്തതെന്ന് ദേവി മനസ്സിലാക്കിയാലും മനസ്സിലാക്കുന്നു ദേവ. പഠിച്ചാലും പഠിച്ചാലും പാഠങ്ങൾ തീരാത്ത അനന്തമായ അധ്യായങ്ങളുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണ് മണികണ്ഠൻ. അത്ഭുതപ്പെടാനില്ല, മഹാദേവൻ പിതാവ്, അങ്ങ് മാതാവ്. നിങ്ങളുടെ മായാവിലാസങ്ങളുടെ സമ്മിളിത സന്താനമായ മണികണ്ഠൻ വായനയൊടുങ്ങാത്ത മഹത് ഗ്രന്ഥമായി ഭവിച്ചതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. വൈകുന്നതിൽ വല്ലാത്ത ആശങ്കയിലായിരുന്നു ഞങ്ങൾ. നിങ്ങൾ മടക്കയാത്രയിലാണെന്ന് ചാരൻ വന്ന് അറിയിച്ചതിനു ശേഷം രണ്ടു തവണ പാഞ്ചജന്യപുരത്ത് നിന്നും മടങ്ങിയെത്താനുള്ള സമയം കഴിഞ്ഞില്ലേ? എന്താ കുമാര ഇത്രയും വൈകിയത്? പാഞ്ചജന്യപുരത്ത് നിന്നും മടങ്ങി വരും വഴി മറ്റൊരു ദൗത്യം കൂടി ഏറ്റെടുക്കേണ്ടി വന്നു മാതാവേ. ഒരു സാധു കുടുംബത്തിലെ ഭർത്താവും ഭാര്യയും കൂടി അവരുടെ മകളുടെ വിവാഹ ആവശ്യത്തിനായി കൊണ്ടുവരികയായിരുന്ന പൊന്നും പണവുമെല്ലാം തസ്കരന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. അവരുടെ തീരുമാനം ആത്മഹത്യയുടെ വക്കോളം എത്തിയപ്പോഴാണ് ഞങ്ങൾ അവരെ കണ്ടുമുട്ടുന്നത്. എന്നിട്ട് കള്ളന്മാരെ കണ്ടുപിടിച്ച് പൊന്നും പണവും വീണ്ടെടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല, കള്ളന്മാരോട് ഒരു കഥ പറഞ്ഞുകൊടുത്ത് കുമാരൻ അവരുടെ മനസ്സും മാറ്റിയെടുത്തു. കുമാരൻ എന്ത് കഥയാണ് പറഞ്ഞത്? കൊള്ളക്കാരനായിരുന്ന രത്നാകരൻ വാൽമീകി മഹർഷിയായി രൂപാന്തരം പ്രാപിച്ച കഥയാണ് ഞാൻ പറഞ്ഞത്. നന്നായി, സന്ദർഭത്തിന് തികച്ചും ഇണങ്ങുന്ന കഥ തന്നെയാണ് കുമാരൻ പറഞ്ഞത്. സത്യം മഹാറാണി, പെരും കൊള്ളക്കാരനായിരുന്ന അടിയന്റെ മനസ്സ് മാറ്റാൻ
കുമാരന്റെ ദിവ്യത്വത്തിന് കഴിഞ്ഞില്ലേ? പിന്നെയാണോ രണ്ട് സാധാരണ കള്ളന്മാരുടെ കാര്യം? കൊള്ളയും കൊലയും നിർത്തി ഇനിയുള്ള കാലം മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുമെന്ന് സത്യം ചെയ്തിട്ട് അവർ പോയത്. ഇങ്ങനെ കുമാരൻ കഥ പറയാനായിട്ട് ഇറങ്ങിയാൽ ഈ രാജ്യത്ത് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പൊടി പോലും ഉണ്ടാകില്ല. മണികണ്ഠൻ പന്തള രാജകുമാരന്റെ ധർമ്മം നിർവഹിച്ചത് വഴി വാവർക്ക് വാൽമീകിയുടെ കഥയും ഗ്രഹിക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല തിരുമനസ്, പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ, ദുരയുടെയും പകയുടെയും വികൃത മുഖങ്ങൾ, പ്രജകളുടെ ഈശ്വരഭക്തി, രാജസ്ഥാനത്തോടുള്ള കൂറ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പല അറിവുകളും അടിയന് നേടാൻ കഴിഞ്ഞു. അങ്ങനെ നേടിയ അറിവുകളൊക്കെയും ഭാവിയിൽ പന്തളത്തിന് വിനാശമായി ഭവിക്കാതിരുന്നാൽ മതി. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത്, പാഞ്ചജന്യപുരത്തേക്ക് തുണകൂട്ടാൻ വാവർ മതിയെന്ന് കുമാരൻ തീരുമാനിച്ചു. മഹാരാജൻ സർവാത്മന അതിന് അനുമതി നൽകുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കാൻ ഒരു വിദേശിക്ക് അവസരം കൊടുത്തത് ശരിയായില്ല എന്നാണ് അടിയന്റെ എളിയ അഭിപ്രായം. കൊട്ടാരത്തിലെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഭരണം അട്ടിമറിക്കാൻ നടക്കുന്ന ചില സ്വദേശികളെ എനിക്കറിയാം. അവരെക്കാൾ എത്രയോ ഉത്തമനും വിശ്വസ്തനുമാണ് വാവറെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വാവരെ തുണ കൂട്ടിയത്. പാഞ്ചജന്യപുരത്തേക്ക് പോയ ഞങ്ങളുടെ കഥ കഴിഞ്ഞു കിട്ടാൻ മന്ത്രി നടത്തിയ അന്തർനാടകം വെളിപ്പെടുത്തണോ ഞാൻ? കൊട്ടാരത്തിൽ എപ്പോഴും എവിടെയും കടന്നു ചെല്ലാൻ മന്ത്രിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കാം. പക്ഷേ രാജസ്ഥാനത്തിന്റെ വിശിഷ്ട അതിഥിയായ വാവരെ വഞ്ചകനാക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം ഗുരുതരമായ തെറ്റായിപ്പോയി. അല്ല കുമാര, അടിയൻ പറയുന്ന എന്താ? വേണ്ട, ഒന്നും പറയണ്ട, മന്ത്രിക്ക് പോകാം. കൽപ്പന പോലെ നിങ്ങളെ അവായപ്പെടുത്താൻ മന്ത്രി എന്ത് അന്തർനാടകമാണ് നടത്തിയത്? മന്ത്രിയുടെ അന്തർനാടകങ്ങൾ നമ്മൾ എത്രയോ കണ്ടുകഴിഞ്ഞു. അപ്പോഴൊക്കെയും മാപ്പ് കൊടുക്കുകയല്ലേ പതിവ്. ഇപ്പോഴും അങ്ങനെയാകാം. കാര്യങ്ങളൊക്കെ വഴിയെ ബോധിപ്പിച്ചുകൊള്ളാം തിരുമനസ്സെ. വരൂ വാവർ. ശാന്തപ്രകൃതിയായ കുമാരന്റെ ധാർമ്മിക രോഷം അങ്ങ് മനസ്സിലാക്കുന്നില്ലേ? മന്ത്രിയുടെ കാര്യത്തിലുള്ള അങ്ങയുടെ വിട്ടുവീഴ്ച മനോഭാവം ഇനിയെങ്കിലും തിരുത്തേണ്ടിയിരിക്കുന്നു. പലതവണ ഗണിച്ചു നോക്കിയിട്ടും മണികണ്ഠകുമാരന് സിംഹാസനത്തിലിരുന്ന് ഭരിക്കാനുള്ള രാജയോഗം കാണുന്നില്ല. രാജസിംഹാസനത്തെക്കാൾ
എത്രയോ ഉയർന്ന ഒരു സ്ഥാനമാണ് കുമാരന് പ്രശ്നവശാൽ തെളിയുന്നത്.